അടുത്തായി ഒരു മരമുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ചെറിയ വീട് പോലെ. മൂന്ന് പേരെയും വിളിച്ചുകൊണ്ട് സഞ്ജീവ് ആ മരത്തിൻ്റെ അടുത്തേക്ക് പാഞ്ഞു. സഞ്ജീവ് നോക്കി നിൽക്കാതെ വേഗം കയറി പോടാ മോളിലേക്ക്. എല്ലാം പെട്ടെന്നായിരുന്നു. അവർ നാലും വേഗം വേഗം മരത്തിൽ കയറി ആ കുഞ്ഞു വീടിൻ്റെ മുകളിലെത്തി. സഞ്ജീവ് തല താഴ്ത്തിയിരിക്കല്ല എന്ന് പറഞ്ഞു തീർന്നതും അവർ നിന്ന പഴയ സ്ഥലത്ത് ഒരു കടുവ അലറിക്കൊണ്ട് ചാടി വീണു. മനുഷ്യന്റെ മണം കിട്ടിയ ആ കടുവ അവിടെ ചുറ്റും പരതി തന്റെ ഇരിക്കു വേണ്ടി. വിവേക്, ദൈവമേ ഇനി നമ്മൾ എന്ത് ചെയ്യും? വിജയ്, മിണ്ടാണ്ടിരിക്കടാ പുല്ലേ. സഞ്ജീവ്, പതുക്കെ സംസാരിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് താഴേക്ക് നോക്കി. അത് അവിടെ തന്നെയുണ്ട്. വിവേക്, സണ്ണി നീ എന്താടാ മിണ്ടാത്തെ? നിലത്ത് കിളി പറന്ന അവസ്ഥയിൽ വിയർത്ത് കുളിച്ച് കണ്ണും തള്ളി കിടക്കുന്നു സണ്ണി. ഒന്ന് പോടാ തെണ്ടി അവിടുന്ന്, വാ തുറന്നാൽ അമ്മച്ചി എന്ന് വിളിക്കാനുള്ള സമയം പോലും തരില്ല ആ താഴെ നിൽക്കുന്ന ജന്തു. കർത്താവേ, ഈശോ മറിയ ഔസേപ്പേ, കൂട്ടിലിരിക്കണ പുണ്യാള, കാട്ടിലെ കടവിയെ കൊണ്ടുപോ. അയ്യോ വിജയ്, ചാകാൻ നേരത്ത് അവന്റെ പാട്ട്. സണ്ണി, പാടിയതല്ലടാ പുല്ലേ, പ്രാർത്ഥിച്ചതാ. സഞ്ജീവ് ഈ സമയം മെല്ലെ എഴുന്നേറ്റ് താഴേക്ക് നോക്കുമായിരുന്നു. അപ്പോ സണ്ണിയുടെ ചൊറി ഡയലോഗ് കേട്ട് ദേഷ്യം വന്ന വിജയ് അവനെ ഒന്ന് ചവിട്ടി. തിരിച്ചു ചവിട്ടാൻ നോക്കിയ സണ്ണിയുടെ ചവിട്ട് മാറി സഞ്ജീവിന് കൊണ്ടു. സഞ്ജീവിന്റെ പക്കൽ നിന്നും ആ പാവ പുറത്തേക്ക് കടുവയുടെ അടുത്തേക്ക് വീണു. നേർക്കുനേർ പാവയെ കണ്ട കടുവ അതിനെ കടിച്ചു കീറാൻ ഓടി അടുത്ത് ചെന്നിട്ട് ഒരു നിമിഷമൊന്ന് നോക്കി. എന്നിട്ട് വിഭ്രാന്തി പിടിച്ചതുപോലെ അലറിക്കൊണ്ട് കാട്ടിലേക്ക് മറഞ്ഞു. എന്താണ് സംഭവിച്ചതെന്നറിയാതെ അവരും പരസ്പരം നോക്കി നിന്നു. ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് സഞ്ജീവ് ആ പാവയെ എടുത്തു നോക്കി. ഒപ്പം അവരും ഇറങ്ങി വന്നു നോക്കി. വിജയ്, ചേട്ടായി എന്താ സംഭവിച്ചേ? സഞ്ജീവ് ഒരു ഞെട്ടലിൽ നിന്നും മാറിയതുപോലെ അവരെ ഒന്ന് നോക്കി. എന്നിട്ട് ചുറ്റും സൂക്ഷിച്ചു നോക്കി പതിയെ ആ പാവയെ ജാക്കറ്റിന്റെ ഉള്ളിൽ വെച്ചതിന് ശേഷം സഞ്ജീവ് പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കുന്നത് അപകടമാണ്, വേഗം വാ എല്ലാവരും. വിവേക്, അല്ല ശരിക്കും എന്താണ് സംഭവിച്ചത് എന്നറിയണ്ടേ? കടുത്ത സ്വരത്തിൽ ദേഷ്യത്തിന്റെ മുൾമുനയിൽ നിന്നുകൊണ്ട് സഞ്ജീവ് പറഞ്ഞു, എല്ലാം പറയാം, എനിക്കല്പം സമയന്താ, ആദ്യം നിങ്ങളുടെ ജീവൻ രക്ഷിക്കണം, അതിനാണ് ഞാൻ ശ്രമിക്കുന്നത്, വേഗം വാ ഇങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് സഞ്ജീവ് അവരുടെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് സഞ്ജീവ് ബംഗ്ലാവ് ലക്ഷ്യമാക്കി ഓടി. ചുറ്റും എന്താണ് നടക്കുന്നത് എന്നറിയാതെ അവരും ആകെ ഭയത്തിലായി, ഒപ്പം ഓടിച്ചെന്നു. കാട്ടുവഴികളിൽ മുൾച്ചെടികളുടെ ഇടയിലൂടെ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് എല്ലാവരും ഓടിയോടി ബംഗ്ലാവിലേക്ക് എത്തി. ഹാളിൽ കയറി ഓടി വന്ന ക്ഷീണം കൊണ്ട് എല്ലാവരും തളർന്നിരുന്നു. ഇനി ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ കഴിയാത്ത അവസ്ഥ. കണ്ണുകളിൽ മഞ്ഞ നിറത്തിലുള്ള പ്രകാശം വന്നിട്ട് പെട്ടെന്ന് ഇരുട്ട് കയറുന്ന പോലെ ഒരു ഫീൽ. കിതപ്പ് ശമിക്കുന്നുമില്ല. ഓടി വന്നു ഹാളിൽ വീണ പോലെ കിടന്ന സണ്ണി പതുക്കെ എണീറ്റ് പോയി കുടിവെള്ളം എടുത്തുകൊണ്ട് വന്നു. എല്ലാവരും തളർന്ന് അവശരായി ഇരിക്കുന്നു. കിതപ്പിലൂടെ സഞ്ജീവ് പറഞ്ഞു, എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാവണം. ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് സത്യസന്ധമായി എനിക്ക് മറുപടിയും തരണം. വിജയ് കിതച്ചുകൊണ്ട് ചോദിച്ചു, എന്താ ചേട്ടായി, എന്താ പ്രശ്നം, ചേട്ടായിക്ക് എന്താ അറിയേണ്ടത്? സണ്ണിയുടെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങി കുടിച്ചിട്ട് കിതപ്പ് മാറ്റി സഞ്ജീവ് തുടർന്നു, നമ്മൾ അഞ്ചുപേരും ഈ വീട്ടിൽ വന്നിട്ട് ഇന്നേക്ക് 2 ദിവസമായി. വിവേക്, അതിന്? സണ്ണി, വാടക ഷെയർ ചെയ്യുന്ന കാര്യം വല്ലതും ആണോ? വിജയ്, ഓ ഒന്ന് മിണ്ടാണ്ടിരിക്കണം മണ്ട. സഞ്ജീവ്, ഇത് കളിയല്ല, പറയുന്ന കാര്യങ്ങളിൽ ചിലത് കാര്യമായി തന്നെ എടുത്തേ തീരൂ, ഇല്ലെങ്കിൽ നിങ്ങളിൽ ആരൊക്കെയോ മരണപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് കേട്ടതും എല്ലാവരും ഞെട്ടി. ഭയത്തിന്റെ നിഴൽ അവരിലേക്ക് ഇഴുകിച്ചേർന്നു. വിജയ്, ചേട്ടാ എന്നെ ഈ പറഞ്ഞു വരുന്നേ? സഞ്ജീവ്, സത്യമാണ് വിജയ്, കാരണം നിങ്ങളോടൊപ്പം ഞാനിവിടെ വന്നതിനു ശേഷം ആദ്യമായി ഞാനൊന്ന് ഉറങ്ങി. ആ സമയം സംഭവിച്ചത് ഇവിടെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? വിവേക്, അറിയാം. അതിന്? സഞ്ജീവ്, അന്ന് ആ സമയത്ത് ഞാൻ കണ്ട സ്വപ്നം അതിൽ പകുതിയാണ് ഇന്ന് സംഭവിച്ചത്. സണ്ണി, എന്ത്? സഞ്ജീവ്, ഞാൻ അന്ന് ഉറക്കത്തിൽ ഒരു കാട്ടിലൂടെ ഒറ്റയ്ക്ക് നടന്നു പോകുന്നതായി സ്വപ്നം കണ്ടു. പിന്നീട് ഒരു ഗ്യാരേജിൽ എത്തിച്ചേർന്നു. അകത്ത് കയറി എനിക്ക് കാണാൻ സാധിച്ചത് എന്ന് പറഞ്ഞ് ജാക്കറ്റിന്റെ ഉള്ളിൽ നിന്ന് ആ പാവയെ എടുത്തു. ഇതിനെയാണ്, കൂടെ പൊടി പിടിച്ചു കിടക്കുന്ന ഒരു ജീപ്പും. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം വന്നപ്പോൾ വഴി തെറ്റിയതോ അതോ എന്നെ തെറ്റിപ്പിച്ചു കൊണ്ടുപോയതോ എന്നറിയില്ല.
ഞാൻ അതേ സ്വപ്നത്തിൽ കണ്ട ആ ഗ്യാരേജിലാണ് എത്തിച്ചേർന്നത്. ഇത് കേട്ട് എല്ലാവരും അത്ഭുതവും ഭയവും നിറഞ്ഞ മുഖഭാവങ്ങളിൽ സഞ്ജീവനെ നോക്കി നിന്നു. നിങ്ങൾ എല്ലാവരും ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ, ഈ പാവ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനു മുമ്പ് കണ്ടതായി ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് സഞ്ജീവ് ആ പാവയെ മുന്നിലെ ടീപ്പോയിൽ വയ്ക്കുന്നു. നാലുപേരും അതിൽ തന്നെ സൂക്ഷിച്ചു നോക്കുന്നു. വിജയ്: ഇല്ല ചേട്ടായി. വിവേക്: ഒരു പിടിയുമില്ല. അനൂപ്: എനിക്കെല്ലാം കേട്ടിട്ട് പേടിയാകുക, എനിക്കറിയില്ല ഒന്നും, ഇത് ഞാൻ മുമ്പ് കണ്ടിട്ടുമില്ല. സണ്ണി: ആ ആരെങ്കിലും ആ വഴി വരെ ഒന്ന് വരാമോ, ബസ് കാശ് പോലും തരണ്ട, ഞാൻ എൻ്റെ വീട്ടിൽ പൊയ്ക്കോളാം, ഇതൊക്കെ കേട്ടിട്ട് തന്നെ തല കറങ്ങുന്നു. സഞ്ജീവ്: ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങളോട് ഇത് ചോദിച്ചത്, കാരണം ഇതിനെ സ്വപ്നം കണ്ട അന്ന് തന്നെ പണി കിട്ടിയത് നിങ്ങളിൽ നാലു പേരിൽ ഒരാൾക്കാണ്. സണ്ണി: അത് ശരിയാ. വിവേക്: ഇനി എന്തു ചെയ്യും? സഞ്ജീവ്: ചെയ്യാനൊന്നുമില്ല, ഇതിന്റെയൊക്കെ ഉറവിടം എവിടെയാണ് എന്ന് നമ്മൾ കണ്ടെത്തണം. Someone was following us. We can't live back from this game. സണ്ണി: എനിക്കല്ലെങ്കിലും ഈ ഗെയിമൊക്കെ പണ്ടേ ഇഷ്ടമല്ല. നമ്മൾ വന്ന് ഒരു നാല് ദിവസം കൂടി തട്ടിമുട്ടിയും ആഘോഷിച്ചിട്ട് ഉള്ള ഉയരം കൊണ്ട് വീട് പിടിക്കാം. വിവേക്: എടാ സഞ്ജീവ് ചേട്ടൻ പറയുന്നതിൽ എന്തോ കാര്യമുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്താണ് ഇതിന്റെയൊക്കെ കാരണമെന്നൊന്ന് അന്വേഷിച്ചാലോ? അനൂപ്: ആ മത്തായച്ചൻ വരട്ടെ, പുള്ളിയോടെല്ലാം പറയാം. വിജയ്: അത് ശരിയാ, ഒരു വഴി തുറക്കാതിരിക്കില്ല. സഞ്ജു: വഴികൾ തുറന്നാലും ഇല്ലേലും സത്യങ്ങൾ നമ്മൾ വഴിയെ പുറത്തു കൊണ്ടുവരാൻ കഴിയൂ. സണ്ണി: ഒന്നും മതിയാക്കാൻ ഉദ്ദേശമില്ല അല്ലേ? സഞ്ജു: മതിയാക്കാൻ വേണ്ടി നമ്മൾ തുടങ്ങിയില്ലല്ലോ, ഇനിയല്ലേ തുടങ്ങാൻ പോകുന്നത്. എല്ലാവരും അത് കേട്ട് അക്ഷമരായി നിന്നു. സമയം ഒരുപാട് കടന്നുപോയി. സണ്ണി: സമയം ഇത്രയുമായിട്ടും ആ മത്തായച്ചനെ കാണാൻ പോലും ഇല്ലല്ലോ, അയാളിത് എവിടെ പോയി? വിജയ്: നീ കിടന്ന് കയറ് പൊട്ടിക്കാതെ, അയാൾ വരും. വിവേക്: നമ്മളെല്ലാവരും ക്ഷമിച്ചിരിക്കുമല്ലേ, അല്പം കൂടെ ഒന്ന് കാത്തിരിക്കാം. അനൂപ്: സമയം മാറാവുന്നതല്ലേ ഉള്ളൂ. അപ്പോഴും സഞ്ജീവ് കണ്ണടച്ചിരുന്ന് എന്തോ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അല്പം കഴിഞ്ഞതും ഒരു വിളി കേട്ടു പുറത്തുനിന്ന്. അത് മത്തായച്ചനായിരുന്നു. മത്തായച്ചൻ: മക്കളെ വാതിൽ തുറക്കടാ, മത്തായച്ചനെത്തി. അത് കേട്ടതും വിജയ് പറഞ്ഞു: എടാ വിവേകെ, പോയി ചെന്ന് ഡോർ തുറന്നു കൊടുക്ക്, അങ്ങേരിങ്ങ് കയറി വരട്ടെ. പറഞ്ഞു തീരും മുന്നേ സണ്ണി എണീറ്റ് ഓടിപ്പോയി ഡോർ തുറന്നു. സണ്ണി: വരണം വരണം മിസ്റ്റർ മത്തായച്ചൻ. മത്തായച്ചൻ: ഹാ, നീ എവിടെ ഉണ്ടായിരുന്നിട്ടാണോ വാതിൽ തുറക്കാൻ താമസിച്ചത്? സണ്ണി: ആ ഉടനെ തന്നെ എല്ലാ വാതിലും അടയും, ആ ലക്ഷണമാണ് കാണുന്നത്, കയറി ചെല്ല് ചെല്ല്. മത്തായച്ചൻ: അതെന്നെ താടാവുവേ, കാറ്റടിച്ച് കഥ കടഞ്ഞപ്പോൾ വീണ്ടും നീ പേടിച്ച. സണ്ണി: എല്ലാം പറയും, ലോല അങ്ങോട്ട് ചെല്ല്. മത്തായച്ചൻ ഫുഡ് കൊണ്ട് നേരെ ഹാളിലേക്ക് കയറി ചെന്നു. അവിടെ ബാക്കി നാല് പേരും ഇരിപ്പുണ്ട്. മത്തായച്ചൻ: എന്നാ മക്കളെ വിശേഷം, രാവിലെ തൊട്ട് അടിച്ചുപൊളിയായിരുന്നു എന്ന് തോന്നുന്നു. സണ്ണി: അടിയില്ലായിരുന്നു, പക്ഷെ പ്ലാൻ മൊത്തം പൊളിയായിരുന്നു. മത്തായച്ചൻ: ഹാ, എന്നാ പറ്റി, തെളിച്ചു പറ. സഞ്ജീവ്: മത്തായച്ചൻ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. മത്തായച്ചൻ: ഹാ, അതിപ്പോ എന്നാ ചോദ്യമാണ്, പറ മക്കളെ, നിങ്ങൾക്കില്ലാത്ത സഹായമോ? മാനത്തു അമ്പിളിമാമനെ വേണോ പിടിച്ചു തരാം? സണ്ണി: ആ, എന്നാ ഒരു 5 പ്ലേറ്റ് അമ്പിളിമാമൻ ഫ്രൈ വേണം, കൊണ്ടു തരുമോ? അനൂപ്: ഓ, ഒന്ന് ചളുവടിക്കാതിരിക്കടാ. സണ്ണി: നീ പോടാപ്പാ, പുള്ളിയെ കുപ്പിയിൽ നിന്ന് ബോധം കണക്കെയാണ് വയറിരിക്കുന്നത്, കണ്ടില്ലേ? എന്നിട്ട് വരം തരുന്ന പോലെ എന്തും സെറ്റാക്കി തരാമെന്ന് തള്ളി വിടേണ്. വിജയ്: ആ, മിണ്ടാതിരിക്കടാ. സഞ്ജീവ്: മത്തായച്ച, ഞങ്ങളിവിടെ ഒരു പ്രശ്നത്തിലാണ്, ആ പ്രശ്നത്തിൽ നിന്ന് ഒഴിവാക്കണം എങ്കിൽ മത്തായച്ച ഞങ്ങളെ മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി സഹായിക്കണം. അതിന് വേറെ ഒന്നും വേണ്ട, ഞങ്ങൾക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, അതിന് മത്തായച്ചന് ഉത്തരം പറയണം സത്യസന്ധതായിട്ട്. മത്തായച്ചൻ: ഹാ, ഇതെന്നാ വലിയ കാര്യമാ, മക്കൾ ചോദിക്കേ, ഞാൻ പറഞ്ഞുതരാം. സഞ്ജീവ്: ഈ ബംഗ്ലാവിൽ പ്രേതശല്യം ഉണ്ടെന്ന് പറയുന്നതിൽ എത്രമാത്രം സത്യമുണ്ട്? മത്തായച്ചൻ: ഏയ്, ഇവിടെ അങ്ങനെ പ്രേതവും ഭൂതവും ഒന്നും ഇല്ല മക്കളെ, എല്ലാം ഓരോരുത്തർ പറഞ്ഞ് തള്ളിവിടുന്നതല്ലേ. സഞ്ജീവ്: ഓഹോ, അങ്ങനെയാണല്ലേ. ശരി മത്തായച്ച, ദേ ഇത് ഇതിനു മുമ്പ് മത്തായച്ചൻ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് സഞ്ജീവ് തന്റെ ജാക്കറ്റിൽ നിന്ന് ആ പാവയെ പുറത്തെടുത്തു. അത് കണ്ട മത്തായച്ചന്റെ മുഖഭാവം ആകെ മാറി, ആകെ വിരണ്ടു വിറങ്ങലിച്ച ഒരവസ്ഥ. തൊണ്ട വരളുന്നതുപോലെ വിയർപ്പിന്റെ അംശം അയാളിൽ കൂടിക്കൂടി വന്നു. അല്പനേരം അതിൽ നോക്കിയിട്ട് വാതുറന്ന് അയ്യോ എന്ന് വിളിക്കാൻ കഴിയാത്ത തരത്തിൽ
വിളിച്ചുകൊണ്ട് മത്തായച്ചൻ ഇരുന്ന സോഫയിലേക്ക് മറിഞ്ഞു വീണു. പെട്ടെന്ന് കാറ്റാഞ്ഞു വീശി. ബംഗ്ലാവിന്റെ ജനൽപാളികൾ ശക്തിയായി അടയ്ക്കുകയും തുറക്കുകയും ചെയ്യപ്പെട്ടു. മുറിയിൽ കത്തിച്ചു വെച്ചിരുന്ന കർത്താവിന്റെ പടത്തിന്റെ മുന്നിലുള്ള മെഴുകുതിരി ആരോ ശക്തിയായി വലിച്ചെറിയുന്ന പോലെ ദൂരെ ചെന്ന് വീണ് കർത്താവിന്റെ പടവും തലകുത്തനെയായി. പെട്ടെന്നുണ്ടായ മാറ്റങ്ങൾ കണ്ട് ഞെട്ടിത്തരിച്ചെല്ലാവരും ഒരുമിച്ച് പേടിയോടെ ഇതെല്ലാം നോക്കി നിന്നു. അങ്ങനെ നിൽക്കവേ മുകളിലേക്ക് പോകുവാനുള്ള പടിക്കെട്ടിൽ നിന്നും വിരൂപിയായ ഒരു കറുത്ത രൂപം പ്രത്യക്ഷപ്പെട്ടു. അത് അവരുടെ അടുത്തേക്ക് ലക്ഷ്യമാക്കി നീങ്ങി വന്നു. വിറങ്ങലിച്ചു നിന്ന സണ്ണിയും അനൂപും അബോധാവസ്ഥയിൽ മറിഞ്ഞു വീണിരുന്നു. ആ രൂപം അടുത്തേക്ക് വരുംതോറും വിവേകും വിജയും സഞ്ജീവും സർവധൈര്യവുമായി നോക്കി നിന്നു. പെട്ടെന്ന് അവരെ ആരോ അടിച്ചു താഴെ വീഴുന്ന പോലെ അവർ മൂന്നു പേരും ഹാളിന്റെ പല ഭാഗങ്ങളിലായി തെറിച്ചു വീണു. വീഴ്ചയുടെ ആഘാതത്തിൽ സഞ്ജീവിന്റെ കണ്ണട താഴെ വീണു. തപ്പിപ്പിടിച്ച് അതെടുത്തു വച്ച സഞ്ജീവ് കണ്ടത് ആ രൂപം മത്തായച്ചന്റെ മുന്നിലെ കൊച്ചു ടേബിളിൽ ഇരിക്കുന്ന ആ പാവയെ എടുക്കുന്നതായിട്ടാണ്. ഞൊടിയിടയിൽ ആ പാവയും എടുത്ത് അത് പുറത്തേക്ക് പോയി. സഞ്ജീവ് കൂടെ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ ബംഗ്ലാവിന് പുറകുവശത്തുള്ള പച്ച പിടിച്ച ഒരു പുൽമൈതാനിയുണ്ട്. അതിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വലിയ മരമുണ്ട്. ആ മരത്തിന്റെ അടുത്തായി ആ രൂപം ചെന്ന് നിന്നു. എന്നിട്ട് അത് തിരിഞ്ഞു സഞ്ജീവിനെ നോക്കി. പുകപടലമായിരുന്ന ആ രൂപം ഒരു മനുഷ്യ സ്ത്രീയുടേത് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ മാറി. എന്നിട്ട് അതിന്റെ ചുവന്ന കണ്ണുകൾ ജ്വലിപ്പിച്ചുകൊണ്ട് അത് സഞ്ജീവിനെ നോക്കി. ഒരു നിമിഷം സഞ്ജീവ് പോലും ഭയന്നു ആ നോട്ടത്തിൽ. പെട്ടെന്ന് തന്നെ ആ രൂപം അപ്രത്യക്ഷമായി. എന്താണ് നടന്നത് എന്ന് മനസ്സിലാകാതെ ആ മരത്തിൽ തന്നെ നോക്കി സഞ്ജീവ് ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് നിന്നു. സമയം കടന്നുപോയി. സഞ്ജീവും അനൂപും വിജയും വിവേക്കും സണ്ണിയും മത്തായച്ചന്റെ ബോധം തിരികെ വരാൻ കാത്തുനിന്നു. സണ്ണി: ഇങ്ങേരെന്ത് മനുഷ്യനാണ്! എന്തെങ്കിലും കണ്ടാൽ ഉടനെ അങ്ങ് ബോധം പെട്ടു വീഴും. യോ ദുരന്തം! വിജയ്: എന്തോ, എങ്ങനെ ധൈര്യശാലി, പിന്നെ ഇത്രയും നേരം എന്തെടുക്കുമായിരുന്നു? സണ്ണി: അത് പിന്നെ ഞാൻ ബോധം മനഃപൂർവ്വം കെടുത്തിയതല്ലോ. വിവേക്: ആ മതി മതി. സഞ്ജീവ്: എടാ, അകത്തുനിന്ന് കുറച്ച് വെള്ളമെടുത്തേ. വിജയ് പോയി വെള്ളം കൊണ്ടുവന്നു. സഞ്ജീവ് അത് വാങ്ങി മത്തായച്ചന്റെ മുഖത്ത് തളിച്ചു. മത്തായച്ചൻ ഉണർന്നു. സണ്ണി: ആ, എഞ്ചിൻ സ്റ്റാർട്ടായി. മത്തായച്ചൻ: ഞാനിത് എവിടെയാ? സണ്ണി: എറണാകുളം ഹൈക്കോടതിയിലെ. വിജയ്: ഹാ ഒന്ന്. സണ്ണി: മിണ്ടാതിരിക്കാനല്ലേ? ഓ ഏറ്റ്, നമ്മൾ മിണ്ടണില്ല. ഇനിയിപ്പോ ഓണായ ഈ എഞ്ചിന്റെ പെർഫോമൻസ് കാണാം. സഞ്ജീവ്: മത്തായച്ച, ശരിക്കും ഇവിടെ എന്താ സംഭവിക്കുന്നേ? നിങ്ങൾക്ക് ആ പാവയെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? മത്തായച്ചൻ: മോനെ, നിനക്ക് എവിടുന്ന ആ പാവ കിട്ടിയത്? സണ്ണി: ലുലുമാളിൽ നിന്ന്. ഇട്ട് ടെൻഷൻ അടിക്കാതെ ഒന്ന് പറ ഭായി. മത്തായച്ചൻ: ഞാൻ വെറുതെ ചോദിച്ചതല്ല, കാരണങ്ങളുണ്ട്. സഞ്ജീവ്: കുറച്ചകലെ ഉൾക്കാട്ടിൽ നിന്നാണ്. മത്തായച്ചൻ: അത് മരിച്ചുപോയ സുമന്റെ മകൾ സുമിതിയുടെ കയ്യിലുണ്ടായിരുന്ന പാവയാണ്. എല്ലാവരും ഇത് കേട്ട് മുഖാമുഖം ഒന്ന് നോക്കി. സഞ്ജീവ്: സുമന്റെ മരണശേഷം അവരെ കാണാതെ ആകുമായിരുന്നില്ലേ? മത്തായച്ചൻ: അതെ. സഞ്ജീവ്: മൈ ഗോഡ്, അപ്പൊ നമ്മൾ ഇവിടെ കണ്ടത് അവരുടെ ആത്മാവിനെ ആയിരുന്നോ? ഒന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ലല്ലോ. മത്തായച്ചൻ: എനിക്കും ഒന്നും മനസ്സിലാവുന്നില്ല. വിജയ്: എന്തായാലും ഇതിന്റെയൊക്കെ സത്യാവസ്ഥ കണ്ടുപിടിക്കണം. വിവേക്: എന്തിന്? വേറെ പണിയൊന്നുമില്ലേ? ഉള്ള ജീവനും കൊണ്ട് ഇവിടുന്ന് പോകാൻ നോക്കാം. അനൂപ്: അതെ, എനിക്കും അതാണ് പറയാനുള്ളത്. സഞ്ജീവ്: ഇതെല്ലാം കണ്ട് ഭയന്ന് പോകാനല്ല, ഇതിന്റെയൊക്കെ സത്യം ഞാൻ കണ്ടുപിടിക്കും. സണ്ണി: അണ്ണാ, നാട്ടിൽ മരിക്കാൻ വേറെ എന്തൊക്കെയോ വഴിയുണ്ട്. നിങ്ങൾക്ക് ഈ പ്രേതത്തിന്റെ അടികൊണ്ട് തന്നെ ചാകണോ? വിജയ്: സഞ്ജീവേട്ടാ, നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോ. ഇവന്മാർ പറയുന്നത് കാര്യമാക്കണ്ട, ഞാനുണ്ട് കൂടെ. സണ്ണി: നിനക്ക് പ്രാന്താണടാ, ചാകാൻ മുട്ടി നിൽക്കുവാണോ? വിജയ്: എന്തായാലും ഇത്രയും വരെ ആയി, ഇനി ഇത് കണ്ടുപിടിച്ചിട്ട് പോകാം. സണ്ണി: ശരി, ആയിക്കോട്ടെ, ഞങ്ങൾ പോവുകയാണ്. സഞ്ജീവും വിജയും വിവേകിനെയും അനൂപിനെയും സണ്ണിയെയും നോക്കി. സണ്ണി: അങ്ങനെ പറയുമെന്ന് കരുതിയോ? അങ്ങനെ പോകുമോടാ ചങ്കെ, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ കൂടെ നിൽക്കാം. എന്താ പ്ലാൻ ഇനി? മത്തായച്ചൻ: കുഞ്ഞെ, അതൊക്കെ വേണോ? സഞ്ജീവ്: വേണം ചേട്ടായി, ഞങ്ങൾ കാരണം ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പ്രശ്നങ്ങൾ തീരും, അതുറപ്പുണ്ട്. മത്തായച്ചൻ: ഞാനും ഒപ്പം നിൽക്കാം, പക്ഷേ എനിക്ക് കുടുംബവും കുട്ടികളുമൊക്കെ ഉള്ളതാണ്.
സഞ്ജീവ്. എന്തായാലും നടന്നത് നടന്നു. മത്തായച്ചൻ ഇനി നാളെ ഇവിടുന്ന് പോയാൽ മതി. തൽക്കാലമുള്ള ഭക്ഷണം പകുത്തെടുത്ത് കഴിച്ചിട്ട് ഇവിടെ തങ്ങാം. മത്തായച്ചൻ: അതത്രേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും ചേർന്ന് ആ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ തന്നെ തീരുമാനിച്ചു. ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചിട്ട് എല്ലാവരും ഉറങ്ങാൻ കിടന്നു. നാളെ രാവിലെ ആ പാവ കിട്ടിയ സ്ഥലത്ത് പോകണം എന്നാ തീരുമാനത്തോടെ. എല്ലാവരും ഹാളിലാണ് കിടന്നത്. സഞ്ജീവിന് ഉറക്കം വന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന സഞ്ജീവ് നോക്കിയപ്പോൾ കണ്ടത് ജനലിന്റെ അടുത്തുകൂടെ നടന്നു പോകുന്ന ഒരു രൂപത്തെയാണ്. അതിനെ കണ്ടപ്പോൾ തന്നെ സഞ്ജീവ് എണീറ്റ് നടന്ന് പുറകെ ചെന്നു. അത് പമ്മി പമ്മി പോകുന്നുണ്ടായിരുന്നു. സഞ്ജീവ് വിവേകിനെയും അനൂപിനെയും വിളിച്ചു. അവർ കൂടെ എണീറ്റ് ചെന്നു. എടാ, സണ്ണിയെ കൂടെ വിളിക്ക്. സണ്ണി വിളിച്ചപ്പോൾ തന്നെ കൂർക്കം വലിച്ചു ഉറക്കമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വിജയെ വിളിക്കാൻ നിന്നില്ല. ആ നിഴൽ രൂപം പോകുന്ന വഴിയെ അവർ മൂന്നുപേരും പിറകെ ചെന്നു. ആരായിരിക്കും ആ നിഴൽ രൂപം? നിഴൽ രൂപത്തിന്റെ പിറകെ പോയ അവർ കുറച്ച് മുന്നോട്ട് ചെന്നിട്ട് നിന്നു. സഞ്ജീവ്: മിണ്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത് കിടന്ന ഒരു കല്ലും തടിക്കഷ്ണവും എടുത്ത് എന്നിട്ട് ആ കല്ലുകൊണ്ട് ആ നിഴൽ രൂപത്തെ എറിഞ്ഞു. അടുത്ത നിമിഷം ആ നിഴൽ രൂപം അവർക്ക് നേരെ തിരിഞ്ഞു. സഞ്ജീവും രണ്ടും കൽപ്പിച്ച മട്ടിലായിരുന്നു. മറ്റുള്ളവരെ തള്ളിമാറ്റി മുന്നിലേക്ക് എടുത്തു ചാടിക്കൊണ്ട് നേരെ നിന്ന നിഴൽ രൂപത്തെ തലങ്ങും വിലങ്ങും സഞ്ജീവ് തല്ലി. ശക്തമായ അടി തലയിൽ കൊണ്ട നിഴൽ രൂപം ബോധം കെട്ട് താഴെ വീണു. താഴെ വീണ നിഴൽ രൂപത്തെ തിരിച്ചു കിടത്തി ആരാണെന്ന് നോക്കിയപ്പോൾ അത് മൂവർക്കും വല്ലാത്ത ഒരു അത്ഭുതമായിരുന്നു. കാരണം ആ വീണു കിടന്നത് അവരുടെ കൂട്ടത്തിലെ വിജയായിരുന്നു. പെട്ടെന്ന് തന്നെ അവനെ മൂന്നുപേരും കൂടി എടുത്തുകൊണ്ടുവന്ന് ഹാളിൽ കിടത്തി. വെള്ളം മുഖത്തേക്ക് തെളിച്ചു. ബോധം തിരികെ വന്നപ്പോൾ വിജയെ കാത്തിരുന്നത് ചോദ്യങ്ങളുടെ ഒരു പറുദീസയായിരുന്നു. വിവേക്: നീ എന്തിനാടാ ഈ രാത്രി ഒറ്റയ്ക്ക് പുറത്തിറങ്ങിയത്? അനൂപ്: നീ എങ്ങോട്ടോ ആരോടും പറയാതെ പോയത്? വിവേക്: നിന്റെ മുടന്തൻ ന്യായമൊന്നും കേൾക്കണ്ട, സത്യം പറഞ്ഞോണം. ഇന്ന് രാവിലെ കൂടെ മരണത്തിന്റെ വായിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടും എന്തിനാണ് നീ ആരോടും ഒന്നും പറയാതെ ഈ അസമയത്ത് പുറത്തേക്ക് പോയത്? വിജയ്: എടാ ഞാനത്. അനൂപ്: മര്യാദയ്ക്ക് സത്യം പറയടാ പുല്ലേ. ബഹളം കേട്ട് സണ്ണി എണീറ്റ് വന്നു. സണ്ണി: എടാ എന്തുവാ രാത്രി ഉറക്കമൊന്നുമില്ലേ? അനൂപ്: കട്ടിൽ കണ്ട ശവം പോലെ കിടന്നുറങ്ങിക്കോണം. കൂടെ ഉള്ള ഒരുത്തൻ ചത്താനും അറിയില്ല. സണ്ണി: അതിനിവിടെ ആര് മരിച്ചു? വിവേക്: നിന്റെ അപ്പൻ തവളക്കറിയാ ചത്തു. സണ്ണി: ദേ അപ്പനെ വിളിച്ചാലുണ്ടല്ലോ. സഞ്ജീവ്: ഹാ, ഒന്ന് മിണ്ടാതിരിക്കുമോ? സണ്ണി: അല്ല ഏട്ടാ, ഇവന്മാർക്ക് കാര്യമില്ലാതെ എന്റെ അപ്പനെ വിളിച്ചത് നിങ്ങളും കേട്ടില്ലേ? സഞ്ജീവ്: കാര്യമില്ലെന്ന് ആര് പറഞ്ഞു? കാര്യമൊക്കെയുണ്ട്, പിന്നെ നിനക്ക് കാര്യം കാര്യമായി കാണാൻ അറിയില്ല. സണ്ണി: ഒരു കാര്യവുമില്ലായിരുന്നു. സഞ്ജീവ്: വിജയ്, നീ സത്യം പറയ്, എന്തായിരുന്നു നിന്റെ ഉദ്ദേശം? നീ ഇതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഉള്ള സുഹൃത് ബന്ധം തന്നെ നിനക്ക് നഷ്ടമായേക്കും. വിജയ്: ഞാനെല്ലാം പറയാൻ ചേട്ടായി. വിജയ് കരഞ്ഞുകൊണ്ട് പറയുന്നു. സണ്ണി പൊട്ടൻ പൂരം കണ്ട പോലെ നിന്നു. സണ്ണി: ഇവൻ ഇങ്ങനെ ഇരുന്ന് കരയാൻ മാത്രം എന്താ ഉണ്ടായത്? അനൂപ്: നീ ഒന്ന് അടങ്ങി നിൽക്ക്, എല്ലാം മനസ്സിലാകും. സണ്ണി: ഓ എംബ്ര. വിവേക്: പറയടാ, നിനക്ക് എന്താ പറ്റിയത്? ഞങ്ങളോട് പോലും മറച്ചു വെച്ചുകൊണ്ട് നീ എങ്ങോട്ടാ പോയത്? വിജയ് തന്റെ കഥ പറഞ്ഞു തുടങ്ങുന്നു. ഞാനും ഒരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലായിരുന്നു. അവളുടെ പേര് ജെസ്സി. സണ്ണി: പെൺകുട്ടിയോടല്ല ഇഷ്ടം, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ പേര് എന്ത് ഉളപ്പേരാടാ. വിവേക്: ഡാ നിർത്തട കോപ്പേ, കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവന്റെ കൊണ്ടോട്ടിയിലെ തമാശയടി. സണ്ണി: സോറി, ഞാൻ ഫിറ്റാണ്, സാരമില്ല, നീ ബാക്കി പറ. വിജയ് തുടർന്നു: 3 മാസങ്ങൾക്ക് മുൻപ് അവളുടെ കൂട്ടുകാരിയുടെ കല്യാണ പാർട്ടിയോടനുബന്ധിച്ച് അവർ 5 പേരടങ്ങുന്ന സംഘം ഈ വോൾഗ വില്ലയിലേക്കാണ് ടൂർ വന്നത്. അനൂപ്: എന്നിട്ട്? വിജയ്: ഇവിടെ വെച്ച് അവർക്കൊരു അപകടമുണ്ടായി. അതിൽ 7 പേരുണ്ടായിരുന്ന അവരുടെ കൂട്ടത്തിൽ 5 പേരുടെ എന്നും പറഞ്ഞു വന്നതും സഞ്ജീവ് വിടക്ക് കയറി പറഞ്ഞു. 5 പേരുടെ ബോഡി കിട്ടി. അതും അങ്ങിങ്ങായി പല സ്ഥലത്തായി. ബാക്കി 2 പേര്, അത് നീ പറഞ്ഞ നിന്റെ ജെസ്സിയും മറ്റൊരു പെൺകുട്ടിയും, അവർ ഇന്ന് ഈ നിമിഷം വരെ മിസ്സിംഗ് ആണ്. എന്താ, ശരിയല്ലേ? എല്ലാവരും വളരെ അമ്പരപ്പോടെ സഞ്ജീവിനെ നോക്കി. സഞ്ജീവ്: പേടിക്കണ്ട, ക്രൈംബ്രാഞ്ച് ഓഫീസറൊന്നുമല്ല ഞാൻ. ഇങ്ങോട്ട് വന്ന ദിവസം ആ കടത്തുകാരൻ മത്തായച്ചൻ എന്നോട് ഈ കഥ പറഞ്ഞിരുന്നു.
എടാ, ഇങ്ങനെ ഒരു കാര്യം മനസ്സിലിട്ടുകൊണ്ട് എങ്ങനെയാ നിനക്ക് ഇത്രയും നാൾ ഇങ്ങനെ ചിരിച്ചു കളിച്ച് നിൽക്കാൻ തോന്നിയേ? വിജയ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സഞ്ജീവിനെ കെട്ടിപ്പിടിച്ചു പറയുന്നു, അറിയില്ല ചേട്ടായി, ഒന്നും അറിയില്ല. എനിക്കെന്റെ ജെസ്സിയെ തിരികെ വേണം ചേട്ടായി. എനിക്കെന്താ ചെയ്യേണ്ടത് എന്നറിയില്ല. ഞാൻ അച്ഛനോട് സംസാരിച്ചു. പുള്ളിയും കഴിവതും ശ്രമിച്ചു ഈ കേസിനൊരു തുമ്പുണ്ടാക്കാൻ. പക്ഷേ ഒന്നും നടന്നില്ല. ഒരു ഓഫീസർ ഈ കേസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയമായപ്പോൾ ഏതോ ഒരു വർമ്മ സാർ വരും, അയാൾക്ക് കേസ് തെളിയിക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്ക് കേസ് കൈമാറി. പക്ഷേ ഇതുവരെ ഒന്നും നടന്നില്ല. അങ്ങനെ ദിനം പ്രതി എന്റെ മനസ്സ് തകർന്നു തകർന്നു വന്നു. ഒടുവിൽ ഞാൻ ഇവിടെ എത്തി അന്വേഷിക്കാൻ തന്നെ തീരുമാനിച്ചു. ചേട്ടായി, ഇന്ന് പറഞ്ഞ സ്ഥലത്തെക്കുറിച്ച് കേട്ടപ്പോൾ ആരും അറിയാതെ ഒന്ന് പോയി നോക്കണമെന്ന് മനസ്സിൽ തോന്നി. തെറ്റായിപ്പോയി ചേട്ടായി. എനിക്കറിയില്ല ചേട്ടായി, എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്ന് അറിയില്ല. ഇവരാരും എന്നെ മരണത്തിലേക്ക് തള്ളിവിടില്ല. ജെസ്സിയെ അന്വേഷിച്ചു പോകുമ്പോൾ ഒരു പക്ഷേ എനിക്ക് മരണം വരെ സംഭവിക്കാം. വിജയ്: എടാ അനൂപ്, സണ്ണി, വിവേക്, എന്നോട് ക്ഷമിക്കടാ. സഞ്ജീവ് ചേട്ടാ, എന്നെ ഒന്ന് സഹായിക്കാമോ? അവന്റെ വിഷമം കണ്ട് എല്ലാവരും കണ്ണു നിറഞ്ഞ് അവനെ തന്നെ നോക്കി നിന്നു. സഞ്ജീവ്: വിജയ്, നീ വിഷമിക്കണ്ട, ഞങ്ങളുണ്ട് കൂടെ. എന്താ, നിങ്ങളെല്ലാം കൂടെ നിൽക്കില്ലേ? വിവേക്: അതെന്ത് ചോദ്യം, ഞങ്ങളുണ്ടാവും കൂടെ. അനൂപ്: ഇവന് വേണ്ടി നിന്നില്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടി നിൽക്കും? സണ്ണി: ഉള്ളത് പറയാലോ, എനിക്ക് പറ്റില്ല. എല്ലാവരും സണ്ണിയെ നോക്കി. സണ്ണി പെട്ടെന്ന് ചിരിച്ചുകൊണ്ട്, ഇന്ന് കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ മുതലാണേൽ ഞാൻ കൂടെ നിൽക്കാം. അനൂപ്: അയ്യ, എന്ത് ചീഞ്ഞ കോമഡിയാടാ. വിവേക്: അപ്പൊ ഇനി എന്താ ശരിക്കും പ്ലാൻ? സഞ്ജീവ്: നാളെ ഒന്ന് നേരം വെളുത്തോട്ടെ, ഈ മത്തയച്ചനോടും ആ കടത്തുകാരൻ മാത്തച്ഛനോടും എല്ലാം ഒന്നുകൂടെ വിശദമായി തിരക്കാം. എന്നിട്ട് ഞാനിന്ന് പോയെന്ന് പറഞ്ഞ ആ ഗാരേജിൽ ഒന്നുകൂടെ പോണം. ഇതിന്റെ പുറകിലുള്ള സർവ്വദുഷ്ടശക്തികളെയും സത്യത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. ഇനി അതാണ് പ്രധാന ജോലി. ഇരുളിന്റെ മറനീക്കി സൂര്യൻ പുറത്തേക്ക് വന്നു. ബംഗ്ലാവിൽ എല്ലാവരും ഉറക്കമായിരുന്നു. പാതി അടഞ്ഞ കണ്ണുകളുമായി സഞ്ജീവും ഉറക്കത്തിലായിരുന്നു. ഉറക്കത്തിൽ പോലും സഞ്ജീവ് കരിയിലെ നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ആ ഗാരേജിലേക്ക് പോകുന്നതും അതിന്റെ ഉള്ളിൽ അന്ന് കണ്ട അതേ കാര്യങ്ങളും ആ പാവയും എല്ലാം അവിടെ തന്നെ ഇരിക്കുന്നതായി സ്വപ്നം കണ്ടു. നേരെ ഒരു അറപ്പോടെ ചെന്ന് ആ പാവയെ കയ്യിലെടുത്തതും എല്ലാം ഒരു നിമിഷം കൊണ്ട് പൊട്ടിത്തകരുന്നതായി സ്വപ്നം കണ്ട് സഞ്ജീവ് ഞെട്ടിത്തെറിച്ചു. താൻ ഉറക്കത്തിലായിരുന്നു എന്ന സത്യം ഒന്ന് മനസ്സിലാക്കിയെടുക്കുവാൻ സഞ്ജീവ് ഒരുപാട് പണിപെട്ടു. അല്പനേരം സ്ഥലകാല ബോധം തന്നെ നഷ്ടമായി. അതോടൊപ്പം ദാഹവും ഉണ്ടായി. സഞ്ജീവ് അടുത്തിരുന്ന കുപ്പിയിൽ നിന്നും വെള്ളം ആർത്തിയോടെ കുടിച്ചു. നല്ലപോലെ കിതപ്പും ഉണ്ടായിരുന്നു. സഞ്ജീവ് ചുറ്റും നോക്കി. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. അല്പം കൂടി ഒന്ന് മയങ്ങാൻ വേണ്ടി സഞ്ജീവ് വീണ്ടും കിടന്നു. പതിയെ പതിയെ സഞ്ജീവിന്റെ കണ്ണുകൾ ഉറക്കത്തിന് കീഴ്പ്പെട്ടുകൊണ്ടിരുന്നു. അധികം വൈകാതെ സഞ്ജീവ് ഉറക്കത്തിൽ ലയിച്ചു. പെട്ടെന്ന് ഒരു അലർച്ച കേട്ട് സഞ്ജീവ് പാതി ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയെഴുന്നേറ്റു. എന്താണ് ആ കേട്ട ശബ്ദം എന്നറിയാൻ ചുറ്റും നോക്കി. ഒന്നും തന്നെ കണ്ടില്ല. മനസ്സിന്റെ ഓരോ തോന്നലുകൾ എന്ന് കരുതി സഞ്ജീവ് വീണ്ടും കിടന്നു. പക്ഷെ ഇത്തവണ ഉറങ്ങിയില്ല. കാരണം ആലോചനയിലായിരുന്നു. എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം? ആ ടൂർ വന്നവർക്ക് എന്താണ് സംഭവിച്ചത്? അങ്ങനെ ആലോചിച്ചു കിടന്നപ്പോൾ മുകളിലെ നിലയിലായി സണ്ണിയുടെ അലറി വിളിച്ചു കൂവുന്ന ഒരൊച്ച കേട്ടു. സഞ്ജീവ് ഞെട്ടി ചാടിയെഴുന്നേറ്റു. മുകളിലേക്ക് ഓടിപ്പോകുന്ന വഴി അനൂപ്, വിജയ്, വിവേക്കും ഒപ്പം കൂടി. കാര്യമെന്താണെന്ന് അറിയാനായി ഓടി മുകളിലത്തെ ഡോറ് തുറന്ന് അകത്തു ചെന്നപ്പോൾ കണ്ടത് പേടിച്ചരണ്ട അവസ്ഥയിൽ കട്ടിലിന്റെ മൂലയിൽ ഇരിക്കുന്ന സണ്ണിയെയാണ്. വിവേക്: എടാ സണ്ണി, എന്താടാ? അനൂപ്: എന്താടാ പറ്റിയേ? എല്ലാരോടുമായി വിക്കി വിക്കി സണ്ണി ആംഗ്യ ഭാഷയിൽ ശബ്ദമുണ്ടാക്കല്ലേ എന്ന് പറഞ്ഞു. സഞ്ജീവ് പതിയെ സണ്ണിയുടെ അടുത്തേക്ക് ചെന്നു. സഞ്ജീവ് പതുക്കെ ചോദിച്ചു: എന്താ, എന്താ ഉണ്ടായേ? സണ്ണി ആ റൂമിന്റെ ബാത്റൂമിലേക്ക് കൈ ചൂണ്ടി കാണിച്ചിട്ട് പേടിയോടെ പറഞ്ഞു: അവിടെ, അവിടെ. അനൂപ് വിജയോട് ആയി പറഞ്ഞു: അവിടെ എന്തോന്നടേ, ഇവൻ എന്തായിരിക്കും അവിടെ കണ്ടത്? വളരെ പേടിയോടെ അനൂപ് ആ സൈഡിലെ ബാത്റൂമിന്റെ ഡോറിൽ തന്നെ സൂക്ഷിച്ചു നോക്കി. വിജയ് ആകെ ഞെട്ടി നിന്ന അവസ്ഥയിലായിരുന്നു. വിവേക് ശബ്ദം താഴ്ത്തി സണ്ണിയോടായി ചോദിച്ചു: അവിടെ, അവിടെ എന്ന് പറയാതെ എന്താ അവിടെ എന്ന് പറയണ പുല്ലേ? സഞ്ജീവ് ആ ഡോറിൽ സൂക്ഷിച്ചു നോക്കി. അത് പാതി തുറന്നു കിടക്കുന്നു.
സണ്ണി വളരെ ഭയത്തോടെ ശബ്ദം താഴ്ത്തി. വിക്കി വിക്കി പറഞ്ഞു, പ്രേതം. ഞാൻ കണ്ടു, അതിൻ്റെ അകത്തൊരു രൂപമായി നിൽക്കുന്നു, പുകപടലമൊക്കെ ഉണ്ട്. അത് കേട്ട് അനൂപും വിജയും വിവേക്കും ഞെട്ടി അങ്ങോട്ടേക്ക് നോക്കി നിന്നു. സഞ്ജീവ്, ആരും പേടിക്കണ്ട, ഞാൻ നോക്കാം എന്താണെന്ന്. സണ്ണി, യോ എടാ കാലമാട അങ്ങോട്ട് പോവല്ലേ എന്ന് ശബ്ദം താഴ്ത്തി പറഞ്ഞു. അനൂപ്, സഞ്ജു ചേട്ടാ അത് വേണോ? വിവേക്, റിസ്ക് വേണ്ട ചേട്ടായി. സഞ്ജീവ്, ഹാ അതെന്തിടപാടാണോവേ, നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നമ്മളെ പേടിപ്പിക്കാൻ പ്രേതമോ? എങ്കിൽ അതിൻ്റെ നിജാവസ്ഥ ഒന്നറിയണം. വിജയ്, ചേട്ടായി സൂക്ഷിച്ചു പോണേ. ബാക്കി മൂവരും സണ്ണിയുടെ അടുത്തായി ചേർന്ന് നിന്നു. സഞ്ജീവ് ആ ഡോറിനെ ലക്ഷ്യമാക്കി നടന്ന് നടന്ന് അടുത്തേക്ക് ചെന്നു. മെല്ലെ മെല്ലെ ആ ഡോർ തുറന്നു. അപ്പോ കണ്ടത്